ഹലോ ഹലോ, നമസ്കാരം. സി ബി മുളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളീ കാണുന്നത് എനിക്ക് വന്നൊരു ഒരു പാക്കറ്റാണ്. ഇത് ബൈ ഹാൻഡ് വന്നാണ്, ഒരാൾ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടാണ്. ഇന്നാണ് കയ്യിൽ കിട്ടിയത്. ലോകത്തിൽ തന്നെ കോയിൻ കളക്ട് ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും ഫേവറേറ്റ് തീമുകളാണ് ബൈമെറ്റൽ കോയിൻ. നമ്മുടെ 10 രൂപ നാണയങ്ങൾ പോലെ, അല്ലെ 20 രൂപ നാണയങ്ങൾ പോലെ, ഒന്നിൽ കൂടുതൽ മെറ്റലുകൾ ഇതുപോലെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന നാണയങ്ങളാണല്ലോ ബൈമെറ്റൽ നാണയങ്ങൾ. ബൈമെറ്റൽ നാണയത്തിൽ തന്നെ ഏറ്റവും റയറിറ്റിയുള്ള നാണയങ്ങളുടെ ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ക്രൊയേഷ്യ എന്ന രാജ്യത്തെ ബൈമെറ്റൽ നാണയങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ നാണയങ്ങൾ ഒരു 2-3 എണ്ണം ഞാൻ ക്രൊയേഷ്യ പോയ ടൈമിൽ ബാങ്കിൽ നിന്ന് കിട്ടിയിരുന്നു. 2-3 എണ്ണം കിട്ടിയുള്ളൂ. കാരണം ഇത് കയ്യിൽ കിട്ടുന്ന ആളുകൾ തിരിച്ചു കൊടുക്കാനോ ചിലവാക്കാനോ മുതിരാറില്ല. അവരവരുടെ കൈവശം വെക്കുകയാണ് ചെയ്യുന്നത്. സർക്കുലേഷൻ ഉണ്ടായിരുന്ന നാണയങ്ങളാണ്, പക്ഷേ ഇതങ്ങനെ കിട്ടാനില്ല. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇറക്കിയ നാണയങ്ങളാണ്. എല്ലാം തന്നെ നല്ല ഡിസൈൻസാണ്. അതിലൊരു 10 നാണയങ്ങൾ മാത്രമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിൻ്റെ കുറേ വെറൈറ്റികളുണ്ട്. ഇതിൽ ഒരു അമ്മയും കുഞ്ഞിൻ്റെ ഒരു ഫിഗറുള്ള ഒരു നാണയമുണ്ട്. അതാണ് ഈ സീരീസിൽ ഈ ഒരു ടൈപ്പ് ബൈമെറ്റലിൽ ക്രൊയേഷ്യയിൽ ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ബൈമെറ്റൽ കോയിൻ. അത് നോർമലി അവൈലബിൾ അല്ല. പണ്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോയി. ഇതൊക്കെ തന്നെ നല്ല നല്ല ഡിസൈൻ നാണയങ്ങളാണ്. നമുക്ക് നാണയങ്ങളുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ നമ്മുടെയൊക്കെ നാണയങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഫെയ്ഡ് ആവുന്നുണ്ട്. പക്ഷേ ഈ നാണയങ്ങളൊക്കെ എത്ര കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ക്വാളിറ്റി അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അവരുടെ ആ ഒരു പൈസയുടെ മൂല്യം കൊണ്ടാവാം. അപ്പോൾ അവർക്ക് കൂടുതൽ പൈസ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത്, ഇപ്പം നമുക്കൊരു 10 രൂപ നാണയം ഉണ്ടാക്കുമ്പോൾ അതിന് 25 രൂപ മുടക്കി ഒരു 10 രൂപ നാണയം ഉണ്ടാക്കുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പം അതുപോലെ ആവും. ഇതൊക്കെ നല്ല ഡിസൈൻസാണ്. അതായത് ക്രൊയേഷ്യൻ ബൈമെറ്റൽസിന് അത്യാവശ്യം നല്ല വിലയുണ്ട്. ഒരു കോയിന് ഒരു ആവറേജ് 1000 മുതൽ 1500 രൂപ വരെയൊക്കെ അതിൻ്റെ ഓരോ വെറൈറ്റി അനുസരിച്ച് വിലയുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോൾഡറിലാക്കി വെക്കുക. എനിക്കിതുപോലെയാണ് വന്നത്, കാരണം ബൈ ഹാൻഡ് കൊടുത്തു വിട്ടാണ് എനിക്ക് ഇന്ന് കിട്ടിയതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പം ഒരു വീഡിയോ എടുത്തിടുന്നു എന്ന് മാത്രം. ഞാനധികം കളക്ട് ചെയ്യുന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. ഞാനതിന് പകരം കുറച്ച് കരീബിയൻ കോയിനുകളും ഒക്കെ കൊടുത്തിട്ട് ട്രേഡ് ചെയ്തതാണ്. കരീബിയൻ കോയിനുകളൊക്കെ എൻ്റെ അടുത്ത് അത്യാവശ്യം കേയ്മാൻ ഐലൻഡ്, ജമൈക്ക, ബഹാമാസ്, ഇങ്ങനെയൊക്കെ. ഇതൊരു ബ്യൂട്ടിഫുൾ കോയിനാണ് കേട്ടോ. ഈ ഗ്രൂപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ഒരു ബോട്ടിൻ്റെ ഒരു പായ് കപ്പൽ, അല്ലെങ്കിൽ പായ് ഉള്ള ഒരു ബോട്ടിൻ്റെ പടം. ആ ഒരു ഫിഗറിലുള്ള കോയിൻ വളരെയധികം ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ട്രേഡ് നടത്തി, ചെറിയ ട്രേഡല്ല കേട്ടോ, നല്ല കുറേ നാണയങ്ങളാണ് കൊടുത്തത്. അതായത് ഈ കരീബിയൻ സ്റ്റേറ്റ്സിലേക്ക് കുറച്ച് നാണയങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാനിത് പകരം കരസ്ഥമാക്കിയത്. അപ്പം സന്തോഷമുണ്ട്, കാരണം ഇനി ഹോൾഡറാക്കണം. ഹോൾഡറാക്കി ഹോൾഡറിലെ ഡീറ്റെയിലൊക്കെ ചെയ്ത് വെക്കണം. അപ്പം ചില നാണയങ്ങൾ ഞാൻ എടുത്ത് വെക്കാറുണ്ട്, എൻ്റെ ഒരു പേഴ്സണൽ കളക്ഷനിലേക്ക് മാറ്റി ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അത് ചിലപ്പോൾ മാസത്തിലൊരു 10 നാണയമാവും, ചിലപ്പം മാസത്തിലൊരു 20 നാണയമാവും, ചില മാസങ്ങളിൽ തന്നെ ഒന്നും തന്നെ കിട്ടിയെന്ന് വരില്ല. ഫേവറേറ്റ് ആയിട്ട് പറ്റുന്ന, ഫേവറേറ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് നാണയം. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇതെന്തായാലും എനിക്ക് ഇന്ന് തന്നെ ഹോൾഡറിലാക്കി വെക്കണം. വീഡിയോ കാണുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്, കീപ് ഷെയറിങ്. താങ്ക് യു വെരി വെരി മച്ച്.